പരവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച ശേഷം പ്രതിസന്ധിയിലായ ഒരുപാട് ജീവിതങ്ങളുണ്ട് തൃശൂരിൽ. തേയിലപ്പള്ളി സ്വദേശി പുറഞ്ചുവും ഭാര്യ ബേബിയും 40 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. എന്നാൽ ഹൃദ്രോഗിയായ പുറഞ്ചുവിന് ചികിത്സയ്ക്ക് പോലും പണം ലഭ്യമായിരുന്നില്ല. ആശുപത്രി ബില്ലായി നൽകേണ്ട 4 ലക്ഷത്തിലധികം രൂപയ്ക്ക് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല. ഇത് ആവശ്യപ്പെട്ടെങ്കിലും പണം നൽകിയില്ല. പണം ചോദിക്കുമ്പോൾ ബാങ്ക് അധികൃതർ കൈമലർത്തുകയാണെന്ന് പുറഞ്ചു പറയുന്നു. സുർജിത് അയ്യപ്പത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇരിങ്ങാലക്കുട തേലപ്പള്ളിയിലുള്ള പൊറിഞ്ചുവും ഭാര്യ ബേബിയും മക്കളും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത് 40 ലക്ഷത്തോളം രൂപയാണ്. സമയബന്ധിതമായി ഇത് മടക്കി കിട്ടാത്തതിൻ്റെ വല്ലാത്ത പ്രയാസത്തിലാണ് അവരുള്ളത്. അസുഖബാധിതരാണ് ഇരുവരും എന്നുള്ളതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയെയാണ് ഇവർ നേരിടുന്നത്. എത്ര പൈസയാണ് നിക്ഷേപിച്ചത്, ഏത് കാലത്തായിരുന്നു? ഞാനത് എൻ്റെ മരുമകൻ മരിച്ചപ്പോൾ ഇൻഷുറൻസ് ഫണ്ട് കിട്ടിയതാ. ആ കിട്ടിയ ഫണ്ട് ഞാൻ കംപ്ലീറ്റ് ഈ രണ്ട് മാപ്രാണത്തും കരുവന്നൂരായിട്ട് ഞാൻ നിക്ഷേപിച്ചു. ഇവർ പറഞ്ഞു ചേട്ടാ കൂടുതലൊക്കെ തരും, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ഇട്ടേ. ഇപ്പം എൻ്റെ ആവശ്യത്തിന് ചോദിച്ചാൽ അവർ തരില്ല. എൻ്റെ നിസാര എൻ്റെ എസ് ബി കിടക്കുന്ന 4 ലക്ഷം രൂപ എസ് ബി അക്കൗണ്ടിലുണ്ട്. ഈ കാശിനെ തരാൻ പറഞ്ഞ് ഞാൻ അവിടെ അവിടെ ചെന്ന് അപ്പോൾ പറഞ്ഞാൽ ചേട്ടാ ആ കാശ് കൂടി ഇല്ല, കുറച്ച് കാശ് തരാൻ ഒരു നിവൃത്തിയില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവർ വിളിച്ചു നോക്കി, മക്കളെ എനിക്ക് കുറച്ച് കാശ് തരാൻ ചേട്ടാ ഒരു 50,000 രൂപ ചേട്ടനെ തരാൻ നോക്കാം, അടുത്ത 5-ാം തീയതി ഞാൻ ചെക്ക് തരാം. ഒന്നും തന്നിട്ടില്ല. അസുഖബാധിതനാണല്ലേ? അതെ, എനിക്ക് ബൈപ്പാസ് 2 എണ്ണം നടത്തിയതാ. എല്ലാറ്റും ഹോസ്പിറ്റലാണ്, എൻ്റെ രേഖ ഒക്കെ കൂടി ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്, ഇതാണ് കാര്യം. തരാ തരാ എന്ന് പറയുള്ളൂ, തരാ പൈസ കിട്ടിയിട്ടില്ല തരാന്നൊക്കെയാണ് പറയണത് അവര്. ഞങ്ങൾ ആശുപത്രിയിൽ പോയി വന്നേ പിന്നെ പൈസ ഇതുവരെ തന്നിട്ടൊന്നുമില്ല. അസുഖമുണ്ട്, ഒരു പലവർക്കിന്നും ഞാൻ മേടിച്ചിട്ടാ അവിടെ ഹെലൈറ്റിലെ ബില്ല് തീർത്താൻ. ഇത് ഈ ബില്ല് തീർത്ത് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ കൊടുക്കാനുള്ളവർ വന്നു ചേട്ടൻ വന്നില്ലേ എൻ്റെ കാശ് തായാന്ന് പറഞ്ഞപ്പോഴേ ഞാനിവിടെ അന്വേഷിച്ചാൽ അന്വേഷിച്ച് എന്നപ്പോൾ പറഞ്ഞാൽ അയ്യോ ഇവിടെ ഒന്നുമില്ല, ഒരു നിവൃത്തിയില്ല, ഞങ്ങൾ നോക്കട്ടെ എന്ന് ഒരു അപേക്ഷ തായ ചേട്ടാ എന്ന് ഫോണിൽ പറഞ്ഞനുസരിച്ച് ഞാൻ എൻ്റെ മോളുടെ കൊച്ചിൻ്റെ കയ്യിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തു. മിക്കവാറും എനിക്ക് 4 ലക്ഷത്തി ചിലാനും രൂപയാണ് 2 പ്രാവശ്യം ചെലവ്. അവിടെ കിടക്കലും അവരുടെ ഭക്ഷണവും അവരുടെ റൂമിൻ്റെ വാടക കൺസൾട്ടേഷൻ മറ്റേത് മറിച്ചത് എക്കോ ടെസ്റ്റ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു ഇതിൻ്റെയൊക്കെ രേഖകളാണ് ഇതിലിരിക്കുന്നത്. ഞാൻ വേണി ഇത് കാണിച്ചു തരാം, എന്താ ചെയ്യാന്നൊരു ഗതി നിവൃത്തിയില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ തരാം എന്നല്ലാണ്ട് യാതൊന്നും പറയുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കാശ് കിട്ടിയാൽ മതി, അതാ വേണ്ട പലിശ ഇല്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ മുതലെങ്കിലും കിട്ടിയാൽ മതി. ഇതും അല്ല, എൻ്റെ എസ് ബി കിടക്കുന്ന 4 ലക്ഷത്തി ചിലാനും രൂപ അതേ കണ്ട 4 ലക്ഷം രൂപ എസ് ബി കിടക്കുക. അതിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ എസ് ബി കാശെങ്കിലും ഫിക്സഡ് വേണ്ട, ഇത് പോലും തന്നിട്ടില്ല മക്കളെ. ഇതാണ് സ്ഥിതി. ഈ അനുഭവമാണ് പലർക്കും ഉള്ളത്. ബാങ്കിൽ ചെല്ലുമ്പോൾ പണമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്ന സമീപനമാണ് ഉള്ളതെന്ന ആരോപണമാണ് ഇവർ ഉയർത്തുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ധാരാളം പേർ ധാരാളം നിക്ഷേപകർ ഈ നിലയിൽ കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കരുവന്നൂരിൽ നിന്നും ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24.